ഇവർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടും. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് പകർപ്പ് നൽകുക. 233 പേജ് മാത്രമായിരിക്കും സാംസ്കാരിക വകുപ്പ് കൈമാറുക. ആർ ഋഷിപാൽ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആർ ഋഷിപാൽ ഒരാഴ്ചയ്ക്കകം എന്നാണ് പറഞ്ഞത്, അതിപ്പോൾ എന്നാണെന്ന് വ്യക്തമാകുന്നു. ഇനി പുറത്തുവരുന്ന വിവരങ്ങളിലാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകുന്ന തരത്തിൽ ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ടായിരിക്കും ഈ 233 പേജിൽ പരസ്യമാവുക എന്ന് കരുതാമോ ഋഷിപാൽ? സുജയ, 2019 December 31 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് 4.5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത്. ശനിയാഴ്ച 11 മണിക്കോ 3 മണിക്കോ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാനുൾപ്പെടെയുള്ള 8 പേർക്ക് കൈമാറുമെന്നാണ് സാംസ്കാരിക വകുപ്പ് അനൌദ്യോഗികമായി അറിയിച്ചത്. രേഖാമൂലമുള്ള അറിയിപ്പ് നാളെ ലഭിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പിൽ നിന്നും ഇപ്പോൾ ലഭിച്ച വിവരം. ഏതായാലും ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പലതും, പ്രത്യേകിച്ച് പല വ്യക്തികൾക്കെതിരെ, സിനിമാ താരങ്ങൾക്കെതിരെ വനിതകളായ സിനിമാ പ്രവർത്തകർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് അവരുടെ പേരുകൾ വെട്ടിമാറ്റി സ്വകാര്യത പുറത്തു വരാതിരിക്കാൻ പല പ്രധാനപ്പെട്ട പാരഗ്രാഫുകളും വെട്ടിമാറ്റിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരിക. നേരത്തെ 5000 പേജുള്ള റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചത്. ആ 5000 പേജിൽ മൊഴികളുണ്ട്, അതിനൊപ്പം പ്രധാനപ്പെട്ട തെളിവുകൾ അടങ്ങുന്ന CDകളും പെൻഡ്രൈവുകളും അടക്കമുണ്ടായിരുന്നു. പിന്നീട് അത് ക്രോഡീകരിച്ച ആമുഖമായി 300 പേജുള്ള ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടാണ്, അതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ പൂർണ്ണമായും പുറത്തുവിടണമെന്ന ആവശ്യം അത് അംഗീകരിച്ചില്ല സംസ്ഥാന സർക്കാർ. പിന്നീടാണ് അപേക്ഷ നൽകിയവർ, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയവർ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവിനെ തുടർന്നാണ് സാംസ്കാരിക വകുപ്പ് 4.5 വർഷത്തിന് ശേഷം ഇതിൽ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ട് പുറത്തുവിടുമെന്ന് പറഞ്ഞത്. ഏതായാലും തീരുമാനമാകുന്നു. കോടതി ഇപ്പോൾ വിലക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നാവശ്യപ്പെട്ട് പ്രൊഡ്യൂസർ സമർപ്പിച്ച ഹർജി തള്ളിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ടിൻ്റെ പകർപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നിരുന്നു. സാംസ്കാരിക വകുപ്പ് ഇക്കാര്യം ആലോചിച്ചിരുന്നു. എന്താണ് ആ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത് എന്നറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഞാനുൾപ്പെടെയുള്ളവർ വിവരാവകാശ നിയമപ്രകാരം പണമടച്ച സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യ ഈ പകർപ്പ് നൽകേണ്ടി വരും. അതിനുശേഷമാകും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുക. ഏതായാലും ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയെന്നറിയില്ല. നിർദ്ദേശങ്ങൾ എന്തായാലും നേരത്തെ തന്നെ സാംസ്കാരിക വകുപ്പ് പുറത്തുവിട്ടിരുന്നു. പക്ഷേ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. നടപ്പിലാക്കാൻ പ്രത്യേക കമ്മിറ്റിയെ ഉൾപ്പെടെ നിശ്ചയിച്ചെങ്കിൽ പോലും അത് കൃത്യമായി ഈ സിനിമാ ലൊക്കേഷനിലടക്കം പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കണമെന്നടക്കം ഇൻ്റേണൽ കമ്മിറ്റി രൂപീകരിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കിയിട്ട് അത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാംസ്കാരിക വകുപ്പ് ഒരു സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് ഇതിലെ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം, അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുമെന്നാണ് സിനിമാ മന്ത്രി കൂടിയായ സജി ചെറിയാൻ പറയുന്നത്. ഏതായാലും ഈ സിനിമാ മേഖലയിൽ നിരന്തരം വനിതാ സിനിമാ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത്തരമൊരു അന്വേഷണം തന്നെ വന്നത്. നടി ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ സിനിമാ പ്രവർത്തകർ WCC വുമൺ ഇൻ സിനിമ കളക്റ്റീവിൻ്റെ ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ ഇത്തരമൊരു കമ്മിറ്റിയെ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിശ്ചയിച്ചതും. അത് നിരവധി സിനിമാ പ്രവർത്തകരിൽ നിന്നും പ്രൊഡ്യൂസർമാരിൽ നിന്നും അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അത് റിപ്പോർട്ട് അവിടെ കിടക്കുകയായിരുന്നു. അത് സ്വകാര്യത ചൂണ്ടിക്കാട്ടി, സ്വകാര്യ വിവരങ്ങളാണ്, അത് പുറത്തുവിടാൻ പറ്റില്ല എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അത് ഇരുട്ടുമുറിയിൽ അടച്ചു വെച്ചത്. സുജയ, വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് പകർപ്പ് നൽകുന്നത്. ഇതിൽ നിന്ന് ഒഴിവാക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച്, അതായത് ഋഷിപാൽ, ഈ ഒഴിവാക്കുന്ന ഭാഗങ്ങളിൽ ഇരകളാക്കപ്പെട്ടവർ നൽകിയ മൊഴികൾ, അതിൽ നിന്നാണ് ഈ റെക്കമെൻഡേഷൻസിലേക്ക് ഈ കമ്മിറ്റി എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ 3 പേരുടെയും, ഈ കമ്മിറ്റിയിൽ അംഗങ്ങളായ 3 പേരുടെയും റെക്കമെൻഡേഷൻസ് കൂടിയുള്ള ഭാഗം ഈ പുറത്തു വരുന്നതിൽ ഉണ്ടാകുമല്ലോ അല്ലേ? സുജയ, സ്വാഭാവികമായും ഈ നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഒഴിവാക്കിയിട്ടുണ്ടാവുക ഈ ചില വ്യക്തികൾ, ചില സിനിമാ താരങ്ങൾക്കെതിരെ വനിതാ സിനിമാ പ്രവർത്തകർ നൽകിയ ആരോപണങ്ങൾ, പരാതികളാണ്. ആ പരാതികളിൽ ആ സിനിമാ പ്രവർത്തകൻ്റെ പേര് അവിടെ വെട്ടിമാറ്റിയിട്ടുള്ള ഭാഗങ്ങൾ ഒരുപക്ഷെ പുറത്ത് വന്നേക്കാം. ഏതായാലും വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്ന ഒരു വിവരങ്ങളും ഉണ്ടാകില്ല എന്ന് വിവരാവകാശ കമ്മീഷനും സർക്കാരും അത് കോടതിയെ തന്നെ ധരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഭാഗികമായ ഹേമ കമ്മിറ്റി
റിപ്പോർട്ട് എന്ന് നമ്മൾ അതിനെ പറയേണ്ടി വരും. പൂർണ്ണമായ റിപ്പോർട്ടല്ല, ഭാഗികമായ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരിക. നിർദ്ദേശങ്ങൾ ഉണ്ടാകാം. ഇനി ഇത്തരം അതിക്രമങ്ങൾ വനിതാ സിനിമാ പ്രവർത്തകർക്കെതിരെ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതൽ വേണം, എന്തൊക്കെ നടപടികൾ വേണമെന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, സ്വാഭാവികമായി നിർദ്ദേശങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഇതുവരെ വർഷങ്ങളായി സിനിമാ മേഖലയിൽ വനിതകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അത് പീഡനങ്ങൾ ഉൾപ്പെടെ, തൊഴിൽ പീഡനങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ആ തൊഴിൽ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകിയ വലിയ സിനിമാ പ്രവർത്തകർ എന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല, അതിന് സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആ ഭാഗങ്ങൾ പൂർണ്ണമായും വെട്ടിമാറ്റി പ്രത്യേക പാരഗ്രാഫ് തന്നെ വെട്ടിമാറ്റാൻ നേരത്തെ വിവരാവകാശ കമ്മീഷൻ തന്നെ ഉത്തരവിൽ പറഞ്ഞിരുന്നു. അതിനു പുറമെ സംസ്ഥാന സർക്കാരും അത് പരിശോധിച്ച് ഈ സ്വകാര്യത ഹനിക്കുന്ന ഭാഗങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ച് മറ്റു ചില ഭാഗങ്ങൾ കൂടി വെട്ടിമാറ്റിയിരുന്നു. അതുകൊണ്ട് നേരത്തെ സിനിമാ മേഖലയിൽ ഉണ്ടായ പീഡനങ്ങളുടെ തെളിവുകളോ അതുമായി ബന്ധപ്പെട്ട ആ പരാതികളോ വെളിപ്പെടുത്തലുകളോ പുറത്തു വരില്ലെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിയമപ്രകാരം റോഷിപാലിന്റെ കയ്യിലേക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് വരിക. അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം, ഇടകീറി പരിശോധിക്കാം. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.